ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ ബ്രെഡ് ഓംലെറ്റ് ആണേ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും ഒക്കെ പറ്റിയ നല്ലൊരു ഈസി റെസിപ്പിയാണ് കേട്ടോ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ഒപ്പം കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടിക്കോളും. എങ്കിൽ നമുക്ക് വേഗം പോയി എങ്ങനെയാണ് ബ്രെഡ് ഓംലെറ്റ് തയ്യാറാക്കുക എന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ബൗളിലോട്ട് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ പാൽ ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ഓംലെറ്റ്, അതിന് വേണ്ടിയിട്ടാണ്. ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ പാൽ ചേർക്കണ്ട. ഇനി ഇത് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. പാലും മുട്ടയും കൂടി ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. തക്കാളി, പച്ചമുളക്. പച്ചമുളക് പിന്നെ നിങ്ങളുടെ എരിയുടെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോണ്ട് എണ്ണം. ഇത് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ കുട്ടികൾക്കൊക്കെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുമ്പോൾ എരി വേണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് അങ്ങ് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർക്കാം. ഇനി മല്ലിയില. മല്ലിയിലയും ഞാൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇത്രയും കുറച്ച് കൂടുതൽ ചേർക്കുന്നതേ ഉള്ളൂ. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക്. ഇവിടെ കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളതെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മുളക് പൊടിയാണ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം, അതല്ലെങ്കിൽ വറ്റുള്ള മുളക് ചതച്ചിട്ട് അത് വേണമെങ്കിലും ചേർക്കാം. അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഓംലെറ്റ് ഉണ്ടാക്കി തുടങ്ങാം. ഞാനിപ്പോൾ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ അതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിന് വേറെ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ. ബട്ടർ ആകുമ്പോൾ പിന്നെ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ബട്ടർ ഒന്ന് ഉരുകട്ടെ. ഈ ബട്ടർ നമുക്ക് പാൻ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. പാൻ കവർ ചെയ്യുന്ന ഒരു രീതിയിൽ ഞാൻ മുട്ട എല്ലാം അങ്ങോട്ട് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഒരു കഷ്ണം ബ്രെഡ് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് ഒരുപാട് അങ്ങ് കുക്കായിട്ട്, മുട്ട ഒരുപാട് അങ്ങ് കുക്കായിട്ട് വരും മുമ്പ് തന്നെ സൈഡ്സ് ഒക്കെ നമുക്കങ്ങ് കവർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ സൈഡ്സ് ഒക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് പതിയെ അങ്ങ് കവർ ചെയ്ത് കൊടുക്കുക. ഓരോ പോർഷനായിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നാല് സൈഡും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും കൂടി ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ, 1 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും, മതിയാകും. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ 1 ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഞാൻ വേഗം ഇങ്ങനെയൊന്ന് തയ്യാറാക്കിയെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് എല്ലാം റെഡിയാണ്. ഞാനിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐറ്റം അല്ലേ. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനോ ഒക്കെ നല്ലതാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒപ്പം ട്രൈ ചെയ്യുന്ന റെസിപ്പീസിൻ്റെ ഒക്കെ ഫോട്ടോസ് നമ്മുടെ ഫേസ്ബുക്ക് പേജായ കർവേഡ് ബൈ ദേവാസ് മാമിൽ ഷെയർ ചെയ്യാനും പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.